നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും സ്ത്രീ ശാക്തീകരണം അതിൻ്റെ പ്രധാന മുദ്രാവാക്യമായി സ്വീകരിച്ചിട്ടുണ്ടെന്നത് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സുകന്യ സമൃദ്ധി യോജന തുടങ്ങി 100 പദ്ധതികളും നയങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാർ സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഭാരതത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ വിപ്ലവം മുത്തലാഖ് നിരോധന നിയമമാണ്. മുത്തലാഖ് എന്ന സാമൂഹിക അനാചാരം കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്ന നിരവധി അമ്മമാരും കുഞ്ഞുങ്ങളും ഈ രാജ്യത്ത് ഉടനീളമുണ്ട്. മതപരമായ കാരണങ്ങളാലും വോട്ട് ബാങ്കിനെ ഭയന്നും മുൻ കോൺഗ്രസ് സർക്കാരുകൾ മുത്തലാഖിന്റെ ഇരകളെ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. മറ്റൊരു ഭരണാധികാരിയും കാണിക്കാത്ത ഇച്ഛാശക്തി ശ്രീമാൻ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ കാണിച്ചു. ഉമ്മാക്കികളെ ഭയക്കാതെ മുത്തലാഖ് അങ്ങ് നിരോധിച്ചു. ഈ അനീതിയും അനാചാരവും കാരണം ജീവിത നരകതുല്യമായി തീർന്ന നിരവധി സ്ത്രീജനങ്ങൾ മുത്തലാഖ് നിരോധനം വന്ന ശേഷം മധ്യഭാരതത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് തുടർന്നു വന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. ഭാരതത്തിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ കണ്ട അത്ഭുതം. ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം ഒരു സ്ത്രീയെ കോണി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാൻ മുസ്ലിം ലീഗ് തയ്യാറായി എന്നതാണ് ആ മഹാത്ഭുതം. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥിയായി ആദ്യം UDF പരിഗണിച്ചത് ഷാനിമോൾ ഉസ്മാനെയാണ്. അതേ മതസംഘടനകൾ ഇവിടെ ഷാനിമോൾ പറ്റില്ല എന്ന തിട്ടുരവുമായി വന്നിരുന്നു. അതിനവർ പറഞ്ഞ കാരണം ഷാനിമോൾ ഒരു സ്ത്രീ ആണെന്നതായിരുന്നു. ആ മതസംഘടനകളുടെ വിരട്ടലിന് കീഴടങ്ങി UDF ഷാനിമോളെ വയനാട്ടിൽ നിന്നും മാറ്റുകയും ആലപ്പുഴയ്ക്ക് കെട്ടുകെട്ടിക്കുകയും ചെയ്തു. ഇത്തവണയും സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊക്കെ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന ചില മതസംഘടനകൾ തിട്ടൂരമിറക്കുകയുണ്ടായി. അത്തരം ഭീഷണികൾ നിലനിൽക്കുമ്പോൾ തന്നെ ജയസാധ്യതയുള്ള സീറ്റിൽ ഒരു വനിതയെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നിർബന്ധിതരായിരിക്കുന്നു. മതത്തിന്റെ കടുംപിടുത്തം മറച്ചുവെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു സ്ത്രീയെ ഉൾപ്പെടുത്തേണ്ടി വന്നത് മോഡിയുടെ വിജയമാണ്. മുസ്ലിം ലീഗ് പോലെ ഒരു യാഥാസ്ഥിതിക വർഗീയ സംഘടന യാതൊരു പുരോഗമന മൂല്യങ്ങളും പുലർത്തുന്ന ഒന്നല്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലെ മൂരി ബിരിയാണി തിന്നപ്പോൾ "എന്നാൽ നാളെ മുതൽ ഞങ്ങൾ പുരോഗമിച്ചു കളയാമെന്ന ഉൾവിളിയുണ്ടായി" ഡോക്ടർ നൂർബിനയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുമല്ല. നേർപകുതി വനിതാ സംവരണമുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ സ്വാധീന മേഖലയിൽ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നിർബന്ധിതരാകുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ ചിത്രങ്ങൾ അച്ചടിക്കാതെ ആ ഭാഗം കാലിയാക്കിയിടുകയോ പകരം അവരുടെ ഭർത്താവിന്റെ ചിത്രങ്ങൾ അച്ചടിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ആ ലീഗ് സ്വമനസാലെ ഒരു സ്ത്രീയെ മത്സരിപ്പിക്കില്ല. നരേന്ദ്രമോദി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമം ഉൾപ്പെടെയുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതികളുടെ ഉപോൽപ്പന്നമാണ് പാണക്കാട് തങ്ങൾക്ക് ലിസ്റ്റിൽ ഒരു വനിതയെ ഉൾപ്പെടുത്തേണ്ടി വന്നത്. തങ്ങളുടെ സ്വാധീന മേഖലകളിൽ ഒരു മുല്ലപ്പ് വിപ്ലവം മുസ്ലിം ലീഗ് ഭയക്കുന്നുണ്ട്. ഇനിയും അടിച്ചമർത്തി കെട്ടിപ്പൊതിഞ്ഞു വെച്ചാൽ ഈ പ്രതിഷേധം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ താമരയിലെ വോട്ടായി മാറുമെന്ന് കണക്കുകൂട്ടാനുള്ള ബുദ്ധി ഇപ്പോഴും ലീഗിനുണ്ട്. അതിന് തറയിടാൻ പച്ചപ്പടയിറക്കിയ ഒരു തുറുപ്പ് ചീട്ടാണ് ഡോക്ടർ നൂർബിനയുടെ കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥിത്വം. നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ ശാക്തീകരണം നയങ്ങളുടെ വിജയമാണ്. അതുമാത്രമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകാൻ കാരണവും. അല്ലാതെ ഉറങ്ങിയെണീറ്റപ്പോൾ പാണക്കാട്ടെ തങ്ങൾക്കുണ്ടായ ഉൾവിളിയല്ല. കേരളത്തിലെ പത്രമാധ്യമങ്ങളിലെ ന്യൂസ് ഡെസ്കുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള സുഡാപ്പികൾ തള്ളിമറിക്കുന്നത് പോലെ ലീഗ് സമസ്തയോ പുരോഗമിച്ചതുമല്ല. അങ്ങനെ പുരോഗമിച്ചാൽ അന്ന് കോഴിക്ക് മുല വരുമെന്നേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, തത്വമയി.